തിരുവല്ല നിരണം അരീത്തോടിൻ്റെ സംരക്ഷണത്തിനായി ജലമേള സംഘടിപ്പിക്കുന്നു. കയ്യേറ്റവും മാലിന്യ നിക്ഷേപത്തെ തുടർന്നുണ്ടായ ആഴക്കുറവും സർക്കാർ ശ്രദ്ധയിലേക്ക് എത്തിക്കുന്നതിനാണ് വള്ളംകളി. സർക്കാർ രേഖകൾ പ്രകാരം അരീത്തോടിന് ചിലയിടങ്ങളിൽ വീതി 120 അടി വരെയാണ്. കയ്യേറ്റങ്ങളെ തുടർന്ന് വീതി 40 അടിയായോ ചുരുങ്ങി. എക്കൽ വന്നടിഞ്ഞും മാലിന്യങ്ങൾ നീക്കം ചെയ്യാത്തതും കാരണം ആഴവും കുറഞ്ഞിട്ടുണ്ട്. മുൻപ് ജലഗതാഗതത്തിന് ഉപയോഗിച്ചിരുന്ന തോട്ടിലിപ്പോൾ പായലും പോളയും നിറഞ്ഞു. പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളുടെ അതിർത്തി പ്രദേശങ്ങളായ നിരണം തലവടി പഞ്ചായത്തുകളിലൂടെ ഒഴുകുന്ന തോടാണ് നാശത്തിൻ്റെ വക്കിലെത്തിയത്. പമ്പയാറിൻ്റെ കൈവഴിയിൽ ചക്കുളംകടവിൽ നിന്നും ആരംഭിച്ച് പാണ്ടങ്കേരിയാറ്റിൽ എത്തിച്ചേരുന്ന 4 കിലോമീറ്ററാണ് അരീത്തോട്. എൻ്റെ ചെറുപ്പത്തിൽ ഈ അരീത്തോട്ടിൽ കൂടെ ചെങ്ങന്നൂർ ആലപ്പുഴ ബോട്ടോടിക്കൊണ്ടിരുന്ന ആറാണ്. ഇപ്പോൾ പല മേഖലകളും നികത്തി നികത്തി ആറിൻ്റെ വീതി കുറഞ്ഞ് യാത്രാ സൗകര്യമില്ലാതാക്കി ഇരിക്കുകയാണ്. നിരണം പഞ്ചായത്തിലെ നെൽപ്പാടങ്ങളിലേക്ക് കൃഷി ആവശ്യമായ വെള്ളം എത്തിക്കുന്നതിനും ഈ തോടിനെയാണ് ആശ്രയിക്കുന്നത്. നിരണം കടപ്ര പഞ്ചായത്തുകളിലൂടെ ഒഴുകുന്ന കോട്ടച്ചാലും കോലറയാറും എത്തിച്ചേരുന്നതും അരീത്തോട്ടിലേക്കാണ്. കോലറയാർ നവീകരണത്തിന് പദ്ധതി തയ്യാറാക്കി നടപ്പാക്കിയ അധികൃതർ അരീത്തോടിനെ അവഗണിക്കുന്നു എന്നതാണ് നാട്ടുകാരുടെ പരാതി. ഈ സാഹചര്യത്തിൽ ജലമേള സംഘടിപ്പിച്ച് തോട് സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് സർക്കാർ ഇടപെടൽ കൂടി തേടുകയാണ് പ്രദേശവാസികൾ. അരീത്തോട് ജലോത്സവം എന്ന ഒരു പരിപാടി തിരുവോണ നാളിൽ നമ്മൾ ചെയ്യുന്നത്. ബി ഗ്രേഡ് വള്ളങ്ങളാണ് ഇതിൽ കളിക്കുന്നത്. ബി ഗ്രേഡ് മുതൽ ചെറുവള്ളങ്ങളെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് അരീത്തോടിനെ സംരക്ഷിക്കാമെന്ന ഉദ്ദേശത്തോടുകൂടി അതിൻ്റെ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നാണ് ഇതിനുദ്ദേശിക്കുന്നത്. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. കൂടുതൽ മേഖലകളിൽ നിന്നും വെപ്പ് ഓടി വള്ളങ്ങളെ എത്തിച്ച് വള്ളംകളി ആവേശകരമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സംഘാടകർ. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.